ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്നും വൈകിട്ട് നല്ല മഴയാണ്, തിലാമഴയാണ്. അപ്പം മഴ പെയ്തു, ആറ്റി വെള്ളമൊക്കെ ഇളകി, നമ്മുടെ പുഞ്ചയിലോട്ട് കലക്കവെള്ളം കയറിയിട്ടുണ്ട്. നല്ല കലക്കവെള്ളമാണ്. കലക്കവെള്ളം കയറിയപ്പം മീനും ആറ്റിന്ന് കയറുന്നുണ്ട്. പുഞ്ചയിൽ കിടന്ന മീനൊക്കെ ആറ്റിലോട്ട് തിരിച്ചിറങ്ങി പോകുന്നുണ്ട്. അപ്പം അതിനെ വീശാൻ വേണ്ടിയിട്ട് നമ്മൾ തടവല കെട്ടി വീശുന്നൊരു കാഴ്ചയാണ് നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ പകൽ സമയത്ത് മീനുണ്ടായിരുന്നു, അന്നേരം നമുക്ക് വീശാൻ പറ്റിയില്ല. അപ്പോൾ ആ കുറവ് നികത്താൻ വേണ്ടിയിട്ട് ഇന്ന് വീശാൻ വന്നേക്കുകയാണ്. ഞാനും ഉണ്ട്, എൻ്റെ അച്ഛനും ഉണ്ട്, ഞങ്ങൾ രണ്ടുകൂടാണ് വീശുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുകൂടെ എന്ന് പറഞ്ഞാൽ അച്ഛൻ വീശും, ഞാൻ വീഡിയോ പിടിക്കും. അപ്പോൾ ആ കാഴ്ചയാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ വന്നു കഴിഞ്ഞുള്ള ആദ്യത്തെ വലയാണ്. അതെങ്ങനാ ശ്രദ്ധ? ഇവിടെ അല്ല ആദ്യത്തെ വല. ഞാൻ വന്നതിൻ്റെ ഇതായിട്ടുള്ള ഐശ്വര്യം ഉണ്ടോ എന്ന് ആരുടെ വല മുട്ടിയാലും പറയണം. ഇവിടെ വാഹയും കരിമീനെയൊക്കെ അവർ വീശിയിട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അവസാനം കാണിക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതെന്താ പറഞ്ഞ? ആ ഇതിലും പറളുണ്ട്, പറളുണ്ട്, പറളുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇവിടെ മീൻ മറിയുന്നുണ്ട് കേട്ടോ. അപ്പം മീൻ മറിയുന്നത് നോക്കിയിരിക്കുകയാണ് വീശാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടിലും എല്ലാം വന്ന് മറിയുവാണെങ്കിൽ എടുത്ത് വീശാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് മീൻ ഇറങ്ങി വരുന്നുണ്ട്. അവിടെ നിന്ന് തോട്ടിലിരിക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിരിക്കുകയാണ്. വലിയ മീനെ വീശുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. വലിയ വലയും കൊണ്ടാണ്. പിന്നെ നമ്മുടെ വലക്കകത്തിൽ പറളും വള്ളത്തെയൊക്കെ കിട്ടും. വലിയ കണ്ണിവലിപ്പമാണ് അത്. വന്നാലും ഒന്നര വരൽ ഒന്നുമില്ല, ഒരു പരലുണ്ട്. അവിടെയും ഒന്നുമില്ല. ജാഗരൂകനായിട്ടിരിക്കണം, വീശാൻ പറയുമ്പോൾ വീശണം. ഇതെന്തു എന്തോ ആലോചിച്ചോണ്ടിരിക്കൂ. ഉണ്ടോ വലക്കകത്ത് എന്ത് കരിമീൻ? കൊണ്ടോ ഏ വെളിയിൽ കൂടെ അതെന്ത് കരിമീൻ കണ്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് ഞാൻ കണ്ട് എന്തോ ഒന്ന് പോകും. കരിമീൻ എന്ത് ആ കരിമീനും പോയതാണ്. സിലോപ്പിയ കുഞ്ഞ്, ഏ സിലോപ്പിയുടെ കുഞ്ഞ്. ഓരോ വല വീശുമ്പോഴും ഓരോ പ്രതീക്ഷയാണ്. ഓരോ മീൻ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. ഏ എന്ത് തൂളി ഉണ്ട? ഓ വാഹയോ, വാഹയോ വരാലോ. അതുണ്ടോ? എന്താണ് മീനൊക്കെ ചാടിപ്പോവാണല്ലോ. ഇവിടെ തൂളി ഉണ്ട്. പോണ്ട ആ മീൻ പിന്നെ എടുത്തു ചാടി. തടവലയുടെ മേളിൽ കൂടെ ചാടി. വാഹയുടെ കുഞ്ഞ, വാഹയുടെ കുഞ്ഞ. ഇതിനകത്ത് കുറേ തൂളിയും പറളൊക്കെ ഉണ്ടല്ലേ. കുറുവാപ്പറളം ഇളകിയോ? വെള്ളമെടുത്തു. അതവിടെ ആ പാറയിലും കണ്ടു പോയി ഉടക്കി. അവിടെ ഉടക്കിയതാ, തൂളിയാ.
ചോദിച്ചോ ചെറുമീൻ മീൻ മുറിച്ചെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ചെന്നെന്ന് പറഞ്ഞ ആരെ അങ്ങനെ നമ്മുടെ വല പൊലിച്ചിരിക്കുന്നു. ഇതാ ചെറുമീൻ, കുറെ നേരമായിട്ട് ഇവിടെ കിടന്ന് എല്ലാവരെയും പറ്റിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ വരണം കരയിൽ കയറി വരണം. അവിടെ കൂടുതലേക്കകത്ത് കിടപ്പുണ്ട് സുരേണൻ്റെ, അത് വാഹയാണ്. നമ്മൾ വരുന്നതിന് മുമ്പ് നമ്മളെ സുരേണന് കിട്ടിയൊരു വാഹയാണിത്. കണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 2 കിലോ 1.5 കിലോ 2 കിലോ ആ 2 കിലോ തൂക്കം വരുന്നൊരു വാഹയാണ്. ചത്തിട്ടില്ല, ജീവനോടെ കൂടുതലേക്ക് അതിട്ടേക്കുമായിരുന്നു. അപ്പം സുരേണൻ്റെ വലയൊക്കെ കഴുകി പോവുകയാണ്. ഇനി നമ്മളൊറ്റയ്ക്കാണ് ഇവിടെ നിന്ന് വീശുന്നത്. നമ്മൾ രണ്ട് വലയും കൂടെ നോക്കാമെന്ന് വിചാരിക്കുന്നു. മീൻ ഇറക്കമൊക്കെ ഉണ്ടല്ലോ, രണ്ട് വലയും കൂടെ നോക്കിയിട്ട് വന്നു വിചാരിക്കുന്നു. ചാക്കിൽ കീറിയ എടുത്തെടുത്ത് ആളും അനക്കും എല്ലാം ഒഴിഞ്ഞു, എങ്ങും നിശബ്ദത. ഈ ഞങ്ങൾ തന്നെയുള്ളൂ ഇവിടെ. നല്ല വെയിലായിട്ടുണ്ട്. നട്ടുച്ച സമയം ഒരു 12:30 ആയിട്ടുണ്ട്. ദേ ഒരു കൊക്കുണ്ട്. മീനൊക്കെ അവിടെ നിന്ന് വരുന്നത് നമുക്ക് കാണാം കേട്ടോ. മുന്നോട്ടേ അവിടെ കുറേ വാഹ കടന്ന് ഇളകുന്നുണ്ട് ദൂ ആ ഒരു ഭാഗത്തായിട്ട്. പക്ഷേ അതൊന്നും താഴെറങ്ങി വരുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. ആറ്റിൽ നിന്ന് നല്ല കലക്കലാണ്. കലക്കൽ വന്നുകൊണ്ടാണ് നമുക്ക് മീനൊക്കെ കിട്ടുന്നത്. എന്തായാലും ഒരു ചെറുമീനെ കിട്ടിയിട്ടുണ്ട്, സന്തോഷമാണ്. കൂടുതൽ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷയോടെ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. രണ്ട് പേരുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം നമ്മൾ അവിടെ തടവലയുണ്ട്. തടവലയിൽ നിന്ന് മീൻ ഇങ്ങോട്ട് ഒഴിഞ്ഞു വന്നിട്ട് ഇവിടെ രണ്ട് വലയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വലയിലെങ്കിലും വെക്കും. ഒരു വലയുള്ളതുകൊണ്ട് മീൻ ഒഴിഞ്ഞു മാറിപ്പോകാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിയാൻ പറ്റും. വലിയ വലയായതുകൊണ്ട് നമുക്ക് എപ്പോഴും മീൻ കിട്ടുമെന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പം ഒരുപാട് വീശി വീശുമ്പോഴായിരിക്കും വല്ലപ്പോഴും ഒരെണ്ണത്തെ കിട്ടുന്നത്. ചിലപ്പം കിട്ടാതെ പോകുന്ന ദിവസങ്ങളും ഉണ്ട്. എന്തായാലും ഒരെണ്ണത്തെ കിട്ടി. വല്ല ഉണ്ടോ? വേണ്ട ചെറുമീൻ വരാലോ ചെറുമീൻ. ആ അപ്പൊ അതെ അടുത്തൊരെണ്ണം കൂടെ വന്നിട്ടുണ്ട്, ചെറുതാണ്. വരാല നല്ലൊരു വരാലാണ് കേട്ടോ. വരാലിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ ഇത് നല്ല സൈസാണ്. ചെറുമീനെ സംബന്ധിച്ച് ഇത് ചെറുതായിരുന്നു. ആ അപ്പം നമുക്ക് അടുത്തതിനെ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ വരും. ആ അടുത്ത മീനെ നമ്മളിവിടെ വീശിയിട്ടുണ്ട്. ഫ്രണ്ടിൽ വന്ന് എഴിച്ചതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അഴിച്ചു. ഇവിടെ അഴിച്ചപ്പോൾ നമ്മൾ വീശിയത് ഇവിടെയാണ്. കാരണം മീൻ വെള്ളം എടുത്തു കഴിഞ്ഞാൽ പുറകോട്ടേ മാറത്തുള്ളൂ. അതൊരു മീൻ്റേതായിട്ടുള്ളൊരു ഇതാണ്. വളർത്തുമീനാണോ എന്തുവാന്നുള്ളത് നമുക്ക് കര വരുമ്പോൾ കാണാം. എന്തായാലും കൊള്ളാം. എന്തോ മീനുണ്ട്. ഇല്ലെന്നോ? വാ, അതെന്തായാലും അങ്ങ് പൊളിച്ച് ആ ഇടുക്കി. കണ്ടോ നിങ്ങളിത്? നിങ്ങളിത് കണ്ടോ? രണ്ട് ചെറുമീന്, അല്ല ഒരു വാഹ, ഒരു ചെറുമീൻ, അല്ല എന്ത് വരാല്, വരാല്, ഒരു വാഹ, ഒരു വരാല്, രണ്ട് സിലോപ്പിയ, തൂളി, എല്ലാം കൂടെ എന്തായാലും പൊളിച്ച് കിടുകി. ഒന്നുമില്ലായിരുന്നു. എത്ര നേരം കൂടെ ആണെന്നറിയോ? ആ ഇവിടെ വീശി തുറന്നുകൊണ്ടിരിക്കുകയാണ്. വീശാൻ വേണ്ടിയിട്ട് നമ്മൾ രതീഷണ്ണനും വന്നിട്ടുണ്ട്. നല്ല വെയിൽ, സൂര്യൻ്റെ തലയുടെ മുകളിലാണ്. നട്ടുച്ച സമയം 12:30. സമയം തേ 1 മണിയോ? ഓ അത്രയൊന്നും ആയിട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്നുമില്ല, അവിടെയും ഒന്നുമില്ല. ഇത്രയും മീനെയാണ് നമുക്ക് കിട്ടിയത്. ചെറുമീനെ, വാഹ, സിലോപ്പിയ, വരാല്, പിന്നെ കരിമീൻ. ഒരു കരിമീൻ ഉണ്ടായിരുന്നല്ലോ എൻ്റെ അടുത്തിൽ. കരിമീൻ എവിടെ? കരിമീൻ, കരിമീനുണ്ട്. കരിമീൻ അടിയിലാണ്. അപ്പോൾ ഇത്രയും മീനെയാണ് നമുക്ക് കിട്ടിയത്. എന്തായാലും ഞങ്ങൾ വീശെല്ലാം അവസാനിപ്പിച്ചു പോവാണ്. അച്ഛൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ട്.
ഞാൻ ഇനി പരിപാടിയെല്ലാം നിർത്തി ഇതെല്ലാം കെട്ടി കഴിയിട്ട് പോകണം. കടവ് ഇതേ രതീഷ് അണ്ണനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വല്ലതും ഉണ്ടോ? രതീഷ് അണ്ണൻ ഇവിടെ വാഹയുടെ പുറയിനാണ്. അപ്പം പരിപാടിയെല്ലാം അടിപൊളിയായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.